തുർക്കിയിലുണ്ടായ ദുരന്തത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം വലിയ നടുക്കത്തിലാണ് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് തുർക്കിയിലും സിറിയയിലുമുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറോളം ആകുന്നു മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് അവർ തന്നെ പറയുന്നുമുണ്ട് അത്ര വലിയ നാശമാണ് തുർക്കിയിലും സിറിയയിലുമായി സംഭവിച്ചിരിക്കുന്നത് റിക്ടർ സ്കെയിലിൽ ഏഴ് ദശംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ തുർക്കിയിലെ പ്രമുഖ നഗരങ്ങളെല്ലാം ചിന്ന ഭിന്നമായി സെറിയയിലെ ആഭ്യന്തര കലാപത്തിൽ നിന്ന് രക്ഷ തേടിയെത്തിയ അഭയാർത്ഥികളുടെ എല്ലാം തന്നെ തവിടുപൊടിയായിരിക്കുകയാണ് ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ദുരന്തമുണ്ടായത് അതുകൊണ്ട് തന്നെ മരണനിരക്ക് ഇനിയും ഉയരും കൂറ്റൻ കെട്ടിടങ്ങളെല്ലാം അതേപടി നിലംപൊത്തുന്ന കാഴ്ചകളാണ് സോഷ്യൽ മീഡിയയിലും വാർത്താ ഏജൻസികളിലും എല്ലാം ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മനുഷ്യരുടെ നിലവിളി ഉയരുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതും കേൾക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് അത്രയേറെ സ്ഥിതി ഗുരുതരം ഭൂചലനത്തിൽ തുർക്കിയിൽ മാത്രം തൊള്ളായിരത്തി പന്ത്രണ്ട് പേർ മരിച്ചുവെന്നാണ് റജബ് തായിബ് എർദൊഗ്യാൻ പറഞ്ഞത് എന്നാൽ ഇനിയും മരണനിരക്ക് ഉയർന്നേക്കാമെന്ന ആശങ്ക പ്രസിഡന്റ് എർദോഗ്യാൻ പങ്കുവയ്ക്കുന്നുമുണ്ട് സിറിയയിൽ അഞ്ഞൂറ്റി അറുപത് പേർ മരിച്ചു എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതെല്ലാം തന്നെ ആദ്യത്തെ കണക്കുകളാണ് എന്നുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു അതായത് ദുരന്തത്തിന്റെ വ്യാപ്തി ഈ ഒരു കണക്കുകളിലൊന്നും തന്നെ ഒതുങ്ങുന്നതല്ല ഒതുർന്നതല്ല നഗരമായ ഗാസിയ് ആണ് ഭൂചലനത്തിന്റെ പ്രഭാവ കേന്ദ്രം ഇരുപത് ലക്ഷം ആളുകൾ ഇവിടെ തിങ്ങിപ്പാർക്കുന്നു അതുകൊണ്ട് തന്നെ മരണനിരക്കോ പരിക്കേറ്റവരുടെ കണക്ക് ഒന്നും തന്നെ വ്യക്തമല്ല ഭൂചലനത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ നിരവധി പേർ കുടുങ്ങി കിടക്കുകയാണ് തുർക്കിയും സിറിയയും ഇനി ആരുടെ പക്കൽ നിന്ന് സഹായം തേടണമെന്നറിയാത്ത അവസ്ഥയിൽ ലോക കൈനീട്ടി കൈനീട്ടിക്കഴിഞ്ഞു ഭൂചലനത്തിൽ തകർന്ന തുർക്കിക്ക് സഹായം നൽകണമെന്നാണ് അവരുടെ അഭ്യർത്ഥന ഈ ഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യം അവർക്ക് സഹായം നൽകാനായി മുന്നിലുണ്ട് എന്നത് ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ് ഒപ്പം എതിർച്ചരിയിലുള്ള ഗ്രീസും തുർക്കിക്ക് സഹായവുമായി മുന്നിട്ട് ഇറങ്ങുന്നുണ്ട് പ്രാദേശിക സമയം തിങ്കളാഴ്ച പുലർച്ചെ നാല് പതിനേഴോടുകൂടിയാണ് റെക്ടർ സ്കേലിൽ ഏഴ് ദശംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് സൈപ്രസ് ലബനൻ തുടങ്ങിയ നഗരങ്ങളിൽ ഉൾപ്പെടെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് ആറ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും ഉണ്ടായി ഗാസിയതബ് നഗരത്തിന് ഇരുപത്തിയാറ് കിലോമീറ്റർ കിഴക്ക് ഭൂമിക്കടയിൽ പതിനേഴ് ദശംശം ഒൻപത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പ പ്രഭവ കേന്ദ്രമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചിട്ടുണ്ട് അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേ ഇപ്പോഴും ദുരന്തത്തിൽപ്പെട്ടവരെ പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം എങ്ങനെ അറിയാത്ത അവസ്ഥയിൽ ഭരണകൂടം പകച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ വീണ്ടും തുർക്കിയിൽ രണ്ടാമത്തെ ഭൂചലനം ഉണ്ടായി അതും ചെറിയ ഭൂചലനമല്ല ആ റിക്ടോസ്കേലിൽ ഏഴ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറിന് അതിശക്തമായ രണ്ടാമത്തെ ഭൂചലനം ശരിക്കും അവരെ തകർത്തു കളയുന്ന തരത്തിലുള്ള ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത് തുർക്കിയുടെ തെക്ക് കിഴക്കൻ ഭാഗത്തും സിറിയയിലെ ദമാസ്കസിലുമാണ് ശക്തമായ തുടർചലനം ഉണ്ടായത് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിനാലോടു കൂടിയാണ് രണ്ടാമത്തെ ശക്തമായ ഭൂചലനം ഉണ്ടായത് രണ്ടാമത്തെ ശക്തമായ ഭൂചലനത്തിൽ എന്തൊക്കെയാണ് രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലുള്ള ഒരു ഏകദേശ ചിത്രം പോലും പുറത്തു വന്നിട്ടില്ല എന്നതാണ് സത്യം എന്തായാലും ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടം സംഭവിച്ച തുർക്കിക്ക് എല്ലാവിധ സഹായവും ഞങ്ങൾ നൽകുമെന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശാനുസരണം ഭൂകമ്പ അബാധിത തുർക്കിയിലേക്ക് ദേശീയ ദുരന്ത നിവാരണ സേന മെഡിക്കൽ ടീം ദുരിതാശ്വാസ സാമഗ്രികൾ എല്ലാം അടിയന്തരമായി അയക്കാൻ കേന്ദ്രം തീരുമാനിച്ചു കഴിഞ്ഞു അടിയന്തര ദുരിതാശ്വാസ നടപടികൾ ചർച്ച ചെയ്യാൻ മോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്ര സൗത്ത് ബ്ലോക്കിൽ ഒരു യോഗം ചേർന്നിട്ടുണ്ട് ഈ യോഗത്തിൽ തീരുമാനമെടുത്തു എന്ന് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിക്കുന്നുമുണ്ട് പ്രത്യേക പരിശീലനം ലഭിച്ച ഡോഗ് സ്ക്വാഡുകളും ആവശ്യമായ ഉപകരണങ്ങളും എല്ലാം കേന്ദ്ര സർക്കാർ എത്രയും വേഗം തുർക്കിയിലെത്തിക്കും നൂറ് പേർ അടങ്ങുന്ന എൻ ഡി ആർ എഫിന്റെ രണ്ട് ടീമുകൾ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഭൂകമ്പ ബാധിത പ്രദേശത്തേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞെത്തും പരിശീലനം സിദ്ധിച്ച ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളെയും എല്ലാം വിന്യസിച്ചുകൊണ്ടുള്ള ഒരു വലിയ രക്ഷാ ദൗത്യത്തിനാണ് ഇന്ത്യ നേതൃത്വം വഹിക്കാൻ പോകുന്നത് അവശ്യമരുന്നുകളും മെഡിക്കൽ ടീമുകളും എല്ലാം തയ്യാറാണ് തുർക്കി സർക്കാരും അങ്കാറയിലെ ഇന്ത്യൻ എംബസിയും ഇസ്താംബുളിലെ കോൺസുലേറ്റ് ജനറൽ ഓഫീസും ഏകോപിപ്പിച്ച് ദുരിതാശ്വാസ സാമഗ്രികൾ അയയ്ക്കാനാണ് ഒരുങ്ങുന്നത് ക്യാബിനറ്റ് സെക്രട്ടറി ആഭ്യന്തര പ്രതിരോധം വിദേശകാര്യം സിവിൽ ഏവിയേഷൻ ആരോഗ്യം കുടുംബക്ഷേമം എന്നീ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികളും എൻ ഡി എം എയും എൻ ഡി ആർ എഫും യോഗത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട് എല്ലാവരും അവരവരുടേതായ നിരീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ നിരീക്ഷണങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യത്തിനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് ഭൂകമ്പം വരുത്തിയ നാശനഷ്ടങ്ങൾ വളരെയേറെയാണ് എന്ന് തുർക്കി തന്നെ പങ്കുവയ്ക്കുന്ന തുർക്കിയിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട് ഭൂകമ്പത്തെ തുടർന്ന് തുർക്കി ഘട്ട ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുമുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള അടിയന്തര സാഹചര്യത്തിൽ തന്നെയാണ് ഘട്ട ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുള്ളത്